സാറിനെ വിളിക്കേ, പ്രസാദം കൊടുക്കാനുണ്ട്. നിർമാല്യം തൊഴാൻ എന്തായിരുന്നു തിരക്ക്. ഏതാ ഇത് കളഭം, ഇത് ആടി എണ്ണയാണ്. കൗണ്ടറിൽ നിന്നല്ല, മേൽശാന്തി നേരിട്ട് വന്ന. ഇത് പായസം. ഇതേതാ പുതിയ ഇറക്കുമതി. രാജലക്ഷ്മി സാറിന്റെ റിലേഷനിലുള്ള ബന്ധുവാണോ? പുതിയ ലേശം ഉണ്ട്. ലേശമല്ല, കുറച്ച് കൂടുതലാ. വൈദ്യുതി വന്നേ. ഓ, പായസം വേണേലും ഇനിയും കൊണ്ടുവരാം. അവിടെ ഇന്നലെ രാത്രി വന്ന് കയറിയതാ. ആരാ എന്താന്നൊരു പിടിയില്ല. പോകാൻ പറഞ്ഞിട്ടിട്ട് പോണൂല. എന്തോ കുഴപ്പം പിടിച്ച കേസാ. രാവിലെ മമ്മി പറഞ്ഞുവിടുന്ന ഞാൻ വിചാരിച്ച, പക്ഷെ എന്തോ മമ്മി അങ്ങ് റിയാക്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി പഴയ ഫ്രണ്ടോ മറ്റോ ആണോ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇനി മേനോനങ്ങൾ വിചാരിച്ചാലേ രക്ഷയുള്ളൂ. അയ്യോ അത് വേണോ? അങ്ങ് കേന്ദ്രം വരെ പോണോ? വെട്ടൊന്ന് തുണ്ടൻ രണ്ടാണ്. വൈദ്യുതി അങ്ങനോട് കാര്യം പറ. മര്യാദക്ക് ഇപ്പൊ ഇവിടെ നടക്കുന്നതാണ് നല്ലത്. സിംഗപ്പൂരിൽ ഇന്റർനാഷണൽ ക്രിമിനൽസിനെ കൈകാര്യം ചെയ്തുള്ളതാണ് ഞാൻ. പിന്നെ വന്നില്ല പോലും ഭീകരി പെണ്ണ്. എന്നാ പുറത്ത്? ഇവിടെ നടക്കാൻ പറയാൻ നമ്മളാരാ? ആന്റി പറയട്ടെ. എടീ കൊച്ചേ, ഇത് മേനോൻ അദ്ദേഹത്തിന്റെ വീടാ. മര്യാദക്ക് പറഞ്ഞനുസരിച്ച് അതാ നല്ലത്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നും പറയണ്ട, മര്യാദക്ക് ഇറങ്ങാ. നിദ്ദേഹം പറഞ്ഞ പിന്നെ മിണ്ടൻ ഡാക്ടർ തന്നെ. ബാഗ് നീ ഇറങ്ങുന്നോ അതോ എന്റെ തനി സ്വഭാവം എടുക്കണോ? അയ്യോ ഇദ്ദേഹത്തിന്റെ തനി സ്വഭാവം എടുപ്പിക്കല്ലേ. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ഞാൻ അവിടെ സാവധാനം പറഞ്ഞു അയച്ചോളാം. താങ്ക്സ്. ആരും പറഞ്ഞു വിടണ്ട, ഞാൻ പൊക്കോളാം. ഇത്ര ധൈര്യമായിട്ട് അവൾ ഇവിടെ കയറി ഒന്ന് വരച്ചണമെങ്കിൽ അതൊരു തക്കതായ പിൻബലം കാണും. എനിക്ക് നിന്നെയാണ് സംശയം. ഞാൻ മമ്മി എന്നാലും രാജേഷ് പേടിക്കണ്ട, ഇനി അവൾ ഈ വഴിക്ക് വരില്ല. ഇനി അഥവാ വന്നാൽ സിംഗപ്പൂർ മേനോൻ എന്ന് പറഞ്ഞാ മതി, പെടുക്കും. ആ എന്നാ പിന്നെ ആയിക്കോട്ടെ. കഷ്ടായിപ്പോയി. ആ കുട്ടി അങ്ങനെ ഇറക്കി വിടണ്ടായിരുന്നു. മമ്മി ഒന്ന് വെറുതെ ഇരിക്കട്ടെ. വേഷം കെട്ടി ഇറങ്ങിയിരിക്ക ആൾക്കാരെ പറ്റിക്കാൻ. ഒരു വലിയ അപകടം ഒഴിവാന്ന് വിചാരിക്കാം. അപ്പോ എന്റെ ഉള്ളൊന്ന് കിടിഞ്ഞ് കൈ വെക്കുമോന്നായിരുന്നു എനിക്ക് പേടി. കൈവെച്ചാലെന്താ? അതുകൊണ്ടല്ല, ഒന്ന് പൊട്ടിച്ചാ പിന്നെ ആള് ബാക്കി ഉണ്ടാവില്ല. മർമ്മം അറിയാവുന്ന കയ്യല്ലേ. എന്നാ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്നൊരു പ്രമാണം ഉണ്ടല്ലോ. അവൾ സ്ത്രീവർഗത്തിൽപ്പെട്ടൊന്നുമല്ല, കാന്താരിയല്ലേ, കരിം കാന്താരി. എന്താ അവളുടെ ഉദ്ദേശം? ആരാ അവളുടെ പുറകിലുള്ളത്? എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത്. എന്താടോ പേന നദി ഇവിടെ നിന്നാ മതി, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടിന്റെ ഉമ്മറത്തിന്നേലേ ഒരു പെണ്ണ് കയറിയിരിക്ക. ഇറങ്ങ് പുറത്ത്. മര്യാദക്ക് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലുണ്ടല്ലോ കൊത്തിയെറിഞ്ഞ് കഷായം വെക്കും ഞാൻ. എന്നിട്ട് കണ്ണമ്പാഴയുടെ ചോട്ടിലൊഴിക്കും. ഇറങ്ങി പോച്ചേ. പെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അതാണ് മേനോൻ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ. വാളെടുക്കണേനും വിറയിക്കോ. വെറുതെ വർത്തമാനം പറഞ്ഞ് നിന്നുകൊണ്ട് ഒരു കാര്യമില്ല. അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോഴറിയും. സിംഗപ്പൂർ റിട്ടേൺഡ് ബാലകൃഷ്ണ മേനോൻ എന്ന് കേട്ടപ്പോ പല്ലൊക്കെ കൊഴിഞ്ഞ് ഒരു മുതുകിഴവനായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത്. ബട്ട് യു ആർ സോ സ്മാർട്ട്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് വന്ന് കയറിയതാ ഞാനിവിടെ. വന്നപ്പോ ഒറ്റ മനുഷ്യരും ഇല്ല, അന്തമിട്ട മഴയും. ഒറ്റയ്ക്കിരുന്ന് പേടിയായപ്പോഴാ അങ്ങനെ ഒരു വീടുണ്ടല്ലോ എന്ന് ഓർത്തത്. ഇത്രയും വലിയ വീട്ടില് മുത്തച്ഛൻ എങ്ങനെയാ ഒറ്റയ്ക്ക് കഴിയണേ? മുത്തച്ഛനോ ധിക്കാരി, സാറെന്ന് വിളിക്കുന്ന. നീ ഏതാ കൊച്ചേ? സ്വന്തം രക്തത്തെ കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ലെങ്കി പിന്നെ എന്തിനാ മുഖത്തി മീശയും വെച്ചോണ്ട് നടക്കണേ? ആരാ ഇത്? ഏതാ ഇവള് എന്നൊക്കെ അറിയാതെ ഓടോ അവിടുന്ന്. ഇതാരാണെന്ന് മനസ്സിലായോ തനിക്ക്?
ആമയുടെ മകളാ. ആമ എന്ന് പറയുമ്പോ നമ്മുടെ വടക്കേക്കാട്ട് ശങ്കരൻ നായരുടെ ശങ്കരനും ഗോപാലൊന്നും അല്ല, എന്റെ കൊച്ചുമോള് ഭാമയുടെ മകള്. സത്യം പറയാമല്ലോ, എനിക്ക് ആദ്യം കണ്ടപ്പോഴേ സംശയം. താൻ ഒറ്റ ഒരുത്തരായി കോലാഹലം മുഴുവൻ. ഞാനോ ഒരു വാക്ക് പറയാനില്ല മോളെ. പറയാൻ എനിക്ക് ആപ്പ് കിട്ടണ്ടേ? സിംഗപ്പൂർ മേനന്റെ ഒരു പെർഫോമൻസ് അല്ലായിരുന്നു മോള? ഒറ്റയ്ക്കാണോ വന്നത്? വലത് കാലം വെച്ച് ഐശ്വര്യമായിട്ട് ആപ്പ് കിട്ടണം. മോൾ എന്താ ആലോചിക്കണേ? ഞാൻ പണ്ടേ ഇങ്ങ് പോരേണ്ടതായിരുന്നു. സഹിക്കാൻ വയ്യാഞ്ഞിട്ട മുത്തശ്ശ ഞാൻ പോന്നത്. ചെറിയമ്മയ്ക്ക് കുട്ടികളുണ്ടാകുന്ന വരെ എന്നെ വലിയ കാര്യമായിരുന്നു. ഇപ്പോ അച്ഛനും ചെറിയമ്മയ്ക്കും ഞാനൊരു ഭാര. എങ്ങനെയെങ്കിലും എന്നെ അവോയ്ഡ് ചെയ്യാനാ അവര് നോക്കുന്നത്. അതിനാ എന്നോട് പോലും ചോദിക്കാതെ എന്റെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോ ആരോടും പറയണ്ട നീ പോന്നേ. ഞാനെന്റെ മുത്തച്ഛന്റെ വീട്ടിലേക്ക് പോണെന്ന് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചോണ്ട് പോകാൻ വന്നാ സൂയിസൈഡ് ചെയ്യുന്ന എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിലും അവൻ ഇവിടെ വരില്ല. എന്റെ മുമ്പിൽ വരണമെങ്കിൽ അവൻ ഇനി 7 ജന്മം ജനിക്കണം. എന്റെ ഭാമയെ അവൻ. മുത്തശ്ശ എനിക്കിനി പഠിക്കണം. പഠിച്ചോ. എത്രയാ വേണ്ടെന്ന് വെച്ചാ അത്രയും. മുത്തച്ഛനും മോളും കൂടി ഇവിടെ നിൽക്കുവാണോ? കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസാ. മോളൊന്ന് ശരിക്കും അത്താഴം കഴിച്ചില്ലല്ലേ. അതെ അതെ. എന്തായാലും നമ്മുടെ ആഹാരത്തിന് സമ്പ്രദായം ഒന്ന് മാറ്റണം. പ്രോട്ടീൻ സ്റ്റൂ ആക്കാം. എന്താ ഫ്രൈ ചെയ്യാ? അതല്ലോ എന്ത് വെച്ചാലും ഒരു ഒരു കഷായത്തിന്റെ കഷായക്കല്ലും കഞ്ഞിക്കല്ലും തമ്മിൽ മാറാതെ നോക്കാം. അതല്ലടോ നമുക്ക് അടുക്കള പഠിക്കുന്ന സ്ത്രീ. അതെന്റെ പ്രിൻസിപ്പിൾ എതിരാണ്. നമ്മൾ മാത്രമുള്ള ഈ ലോകത്തിലേക്ക് വെളിയിൽ നിന്ന് ഒരു പെണ്ണും പിള്ള എഴുന്നള്ളിക്കുന്ന ബുദ്ധിയാണോ? പിന്നെ ഇവിടുത്തെ ഇഷ്ടം. ഏതായാലും താനൊന്ന് നോക്ക്. ആ ഒരാളുണ്ട്, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഇനി വ്യാഴാഴ്ചയാണ്, വീക്കെൻഡ് അല്ല. പ്രിൻസിപ്പിൾ തെറ്റും. ഇടോ എന്റെ ജീവിതത്തിൽ ഇതിപ്പരം സന്തോഷമുള്ള ഒരു ദിവസം ഉണ്ടാകാനുണ്ടോ? തലറിഞ്ഞെടുക്ക്, പനിക്കുമുണ്ട്. മോള് ഇനി ഇവിടുന്ന് എങ്ങും പോകരുത്. മുത്തശ്ശന്റെ കണ്ണടയുന്നത് വരെ. ഇങ്ങോട്ട് വരും മോളെ. അങ്ങനെ നമ്മൾ പുതിയൊരു ലോകത്തേക്ക് കടക്കാൻ. ഇത് വിൽക്കാനാ? ഏയ് വിക്ക്. ഈ കണ്ണായ സ്ഥലവും ഇത്രയും വലിയ തറവാടും 1,00,000,000 കൊടുത്ത കിട്ടുമോ? അതല്ലടോ ഈ മരുന്നൊക്കെ വിൽക്കാനാണെന്ന് അവള് ചോദിച്ചത് അല്ലേ? അസലായി ഇവിടെ കൊലപാതകം നടക്കും. ഇതൊക്കെ സ്വന്തം ആവശ്യത്തിനാ. പിന്നെ ഇവിടുത്തെ വേണ്ടപ്പെട്ടവരാരെങ്കിലും വന്നാലേ ഒരു ചെറിയ സൗജന്യം. കൊട്ടാരം വൈദ്യരുടെ സ്ഥാനം എനിക്ക് കേട്ടോ കുഞ്ചാമണി, നമുക്ക് കുറച്ച് ലേഹ്യം ഉണ്ടാക്കി നോക്കു കൊടുക്കണം. ഒന്നുകൂടെ ഒന്ന് പുഷ്ടിപ്പെടാനുണ്ട്. ആ അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. കൂട്ടൊക്കെ എടുത്തു വെച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ, പഠിക്കാൻ പോവന്നല്ലേ പറഞ്ഞേ. ബുദ്ധി ഉറയ്ക്കാൻ ഒരു കൃതം കൂടി ആവാം. എന്ത് കൃതം? അത് പിന്നെ ഈ ബ്രാവിന് പറ്റി ഇങ്ങനെ ഉരുളിക്ക. ബുദ്ധിയും വിവരമൊക്കെ ഞങ്ങളുടെ തലവാട്ടുകാർക്ക് അത്യാവശ്യം പാരമ്പര്യമായിട്ട് ഉള്ളത് കൊണ്ട് തൽക്കാലം ലേഹ്യം മതി. ബുദ്ധി അറിയിക്കാനുള്ള മരുന്ന് ആദ്യം താൻ കുറെ ഉണ്ടായി. ഫലിതവാസനയ്ക്ക് ഒരു ഊനവും തട്ടിയിട്ടില്ല. ഈ ആയുർവേദം എന്നൊക്കെ പറയുന്നത് ഒരുതരം പഴഞ്ച ഏർപ്പാടല്ലേ? ഈ മരുന്നിനൊക്കെ എഫക്ട് ഉണ്ടാവോ? എന്തായി പറഞ്ഞത്? ആയുർവേദത്തില് മരുന്നിലല്ല പ്രയോഗത്തിലാണ് കാര്യം. ഈ നമ്മൾ ഈ സിക്സ് സെൻസ് ഒക്കെ പറയാറില്ലേ, ആറാമിന്ദ്രിയം അഷ്ടവൈദ്യന്മാരിൽ പലർക്കും അതുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പ്രസവിച്ച 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമായിട്ട് അതിന്റെ തള്ള അച്ഛനെ കാണാൻ ഇവിടെ വന്നു. 4 മാസം അല്ലയോ? അത് വേറെ തളർവാദം. അത് വേറെ. അപ്പോ ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ വയറിനായിരുന്നു വസ്തുത. അച്ഛൻ മരുന്ന് കൊടുത്ത് ആക്കാന്നറിയോ? കുഞ്ഞിനല്ല, കുഞ്ഞിന്റെ തള്ളക്ക്. തള്ള മരുന്ന് കഴിച്ചു, കുഞ്ഞിന്റെ തെണ്ണവും മാറി. അതാണ് ഈ ആയുർവേദം.
അയ്യോ കരയല്ലേ മോനെ, കരയാണ് കരയാണ് കരയല്ലേ. കുട്ടിക്ക് വയറിന് നോവുണ്ടോ? തുടരെ തുടരെ വയറ്റിനും പോകുന്നുണ്ട്, രാവിലെ തന്നെ. ഒന്നും പറയണ്ട, എല്ലാം മനസ്സിലായി. കുട്ടിക്ക് വയറിന് ഒരു അസ്ഥിയാണ്. ഞാന് ഒരു ലേഹ്യം തരാം. അവനൊരു വക കഴിക്കില്ല. വഹ കഴിക്കണ്ട, ലേഹ്യം കഴിക്കാം. അതല്ല അവനെ ലേഹ്യം കഴിക്കില്ലെന്നേ. ലേഹ്യം ഇവനല്ല കഴിക്കേണ്ടതും, ഇവന്റെ അച്ഛനാ. അച്ഛൻ സ്ഥലത്തില്ല. അമ്മാവനുണ്ടോ? ഉണ്ട്. അമ്മാവനെ കൊണ്ട് കഴിപ്പിക്കാം. അതിന് വൈദ്യരെ, കുഞ്ഞിനല്ലേ അസുഖം? അസുഖം കുഞ്ഞിന് തന്നെയാ, പക്ഷെ മരുന്ന് അച്ഛനോ അമ്മാവനോ കഴിക്കണം. പറയണ കേക്ക, ഇതാ സൗജന്യ ചികിത്സയാ. പിന്നെ തന്ന സ്ഥിതിക്ക് വേണ്ടാന്ന് പറയുന്നില്ല. ദക്ഷിണയാ ദക്ഷിണയാ, ഫീസല്ലോ. അടുപ്പില് സുമാര ഗൃതം കിടന്ന് വേഗുക. എങ്ങനെയാണോ കുഞ്ഞിന്റെ അസുഖത്തിന് അമ്മാവന് മരുന്ന് കൊടുത്ത് എന്തിനാ? എന്റെ ഇന്ദ്രിയം പറഞ്ഞു, ആയുർവേദത്തിൽ മരുന്നല്ല അതിന്റെ പ്രയോഗമാ പ്രധാനം. കുഞ്ഞിന്റെ ദണ്ണത്തിന് തള്ളക്ക് മരുന്ന് കൊടുത്ത തറവാടായത് അറിയാമല്ലോ. അയ്യേ, അതെന്താ കാര്യം അറിയോ? അസുഖം ശരിക്കും അമ്മയ്ക്കായിരുന്നു. അമ്മയുടെ പാലല്ലേ കുഞ്ഞു കുടിച്ചോണ്ടിരുന്നത്. അപ്പോ അമ്മ മരുന്ന് കഴിച്ച അമ്മയുടെ കുഞ്ഞിന്റെ അസുഖം മാറും. അതിനു പകരം അച്ഛനും അമ്മാനും മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം? അയ്യോ, അതാണോ കാര്യം? ഇനിയിപ്പോ അമ്മാൻ എന്തേലും പറ്റോ? ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചുമ്മാതിലേക്ക് വാ. കുമ്പളങ്ങി ശർക്കര കഴിച്ചോണ്ട് ഒരു ദോഷം ഉണ്ടാവില്ല. എനിക്ക് ഗുണം ഉണ്ട് താനും. എന്റെ കുഞ്ഞ് ഇതൊന്നും മേനനദ്യം അറിയരുത്. ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ വരൾച്ച ബാധിക്കാതെ സൂക്ഷിക്കണം.